ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം എച്ച് പ്രോസ്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പ്ലെയറിന് ഒരു ചതി പറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചും പിന്നെ ഒരു പ്ലെയറിനെ എക്സ്പോസ് ചെയ്ത് സംസാരിക്കാൻ കൂടെ പോവുകയാണ്. അപ്പം വീഡിയോ ലാസ്റ്റ് വരെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത അമ്മച്ചമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സഹായിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോയാണ്, അതുകൊണ്ട് ആരും സ്കിപ്പ് ആക്കരുത്, മാക്സിമം ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എനിക്ക് ചീത്ത പേരുണ്ടാക്കും. അപ്പോൾ ഗൈസ്, നമ്മളൊരു പ്ലെയറിനെ എക്സ്പോസ് ചെയ്യാൻ പോകണം. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളൊരു പ്ലെയറിനെ എക്സ്പോസ് ആക്കുകയാണ്. അപ്പോൾ ഈ പ്ലെയർ ചില്ലറക്കാരനല്ല, നല്ല രീതിയിൽ ഫേമസ് ആയ നല്ലൊരു ലെജൻഡറി പ്ലെയറാണ് നമ്മൾ ഇന്ന് എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. ഈ പുള്ളി ഏകദേശം 500,000 മേലെ സബ്സ്ക്രൈബറുള്ള മോറോ 777 എന്ന് പറഞ്ഞൊരു യൂട്യൂബറിനെയാണ് നമ്മൾ എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുള്ളി മോണ്ടാജ് വീഡിയോസൊക്കെ ഇടുന്ന ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ലെജൻഡറി പ്ലെയറാണ് നമ്മളെ മോറോ 777. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങൾക്ക് മിക്കവരും നിങ്ങൾ ഗെയിം പ്ലേസൊക്കെ കണ്ടായി, നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ പുള്ളിക്കാരൻ ചെയ്തത്, പുള്ളിക്കാരൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. എജി സ്മൂത്ത് വിസിസ് മോറോ 777 എന്നൊരു മാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ മാച്ചിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മാച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഹെഡ് ഷോട്ട് അടിക്കുന്ന മോറോ ഒ പി ലെവലിൽ കളിക്കുന്ന നമ്മളെ മോറോ 777ഉം, പിന്നെ അതിനെക്കാട്ടി കിടിലായിട്ട് കളിക്കുന്ന എ ജി സ്മൂത്തിനെ നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിക്ക് ഗ്ലൂ ഒക്കെ പ്ലാൻ ചെയ്ത് അടിപൊളിയായിട്ട് കളിക്കുന്ന എ ജി സ്മൂത്തിനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം ആ എ ജി സ്മൂത്ത് ഫേക്കാണ്, അത് ഒറിജിനലായിട്ടുള്ള എ ജി സ്മൂത്ത് അല്ല. ഇതെൻ്റെ അടുത്ത് പറഞ്ഞത് വേറെ ആരുമല്ല, നമ്മുടെ എ ജി സ്മൂത്ത് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് പറഞ്ഞത്. ഇതാണ് ഞാനും ആ സ്മൂത്തും തമ്മിലുള്ള ചാറ്റ്. അതിൽ സ്മൂത്ത് ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ഫേക്ക് എ ജി സ്മൂത്തിനെ വെച്ച് വീഡിയോ ഇറക്കി ആ ഫേക്ക് സ്മൂത്താണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളി നല്ല സെഡാണ്. കാരണം ഞാൻ ആ സാധാരണ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ തിരിച്ച് റിപ്ലൈ തരുന്ന ആൾ ഫുള്ള് സെഡാണ്. കാരണം അവന് നല്ല രീതിയിൽ വിഷമം. അപ്പോൾ ഞാൻ എന്തായാലും മോറോ വിസിസ് എ ജി സ്മൂത്ത്, അതായത് മോറോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോയിലെ ഒരു ക്ലിപ്പ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ക്ലിപ്പ് കണ്ടാൽ മനസ്സിലാവും, കാരണം എ ജി സ്മൂത്തിൻ്റെ പേരിൽ കളിക്കുന്ന ആൾ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പി സി പ്ലെയറാണ്. നല്ല അടിപൊളിയായിട്ട് ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് എ ജി സ്മൂത്ത് കളിച്ചതാണെന്നേ തോന്നും. പക്ഷേ റിയാലിറ്റി എന്ന് വെച്ചാൽ അത് എ ജി സ്മൂത്ത് അല്ല, അത് ഒറിജിനൽ എ ജി സ്മൂത്ത് കളിച്ചതല്ല. ആ മാച്ചിൻ്റെ എൻഡിൽ തന്നെ നമുക്ക് റിസൾട്ട് നോക്കുമ്പോൾ മനസ്സിലാവും, നമ്മുടെ മോറാണ് ജയിച്ചിട്ടുള്ളത്, എ ജി സ്മൂത്ത് തോറ്റിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എന്തായാലും ഇപ്പം ഞാൻ തരാം. ഇതാണ് ആ സ്ക്രീൻഷോട്ട്. അപ്പോൾ നമ്മൾ കളിക്കാത്ത ഒരു കളി, അല്ലെങ്കിൽ നമ്മൾ അപരനെ വെച്ച് ഒരാൾ കളിപ്പിച്ചിട്ട് നമ്മളെ കളി തോറ്റിട്ടുള്ള ലൂസായിട്ടുള്ള റിസൾട്ട് കാണുമ്പോൾ ഏതൊരു പ്ലെയർ അല്ലെങ്കിൽ ഏതൊരു ഫ്രീ ഫയർ കളിക്കുന്ന ആളായിരുന്നാലും ഒരു യൂട്യൂബർ ആയിരുന്നാലും നല്ല രീതിക്ക് സങ്കടമാവും. കാരണം നമ്മൾ കളിക്കാതെ വേറൊരാൾ നമ്മുടെ പേരിൽ കളിച്ചിട്ട് പിന്നെ വ്യൂസ് ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിഷമമാവും. കാരണം മോറോ കാണിച്ചത് പരമ ചെറ്റത്തനാണ്, ഇത്രയും നല്ല ഒരു വൈറലായി നിൽക്കുന്ന ഒരു ഒരു യൂട്യൂബറാണ് നമ്മളുടെ എന്താ പറയുക, എ ജി സ്മൂത്ത് 444. അപ്പോൾ അവനെ വെച്ചിട്ട് ഇങ്ങനെ ഫേക്കായിട്ട് ഒരുത്തനെ വെച്ചിട്ട് കളിപ്പിച്ച് ഇങ്ങനെ വ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ ചെറ്റത്തനം തന്നെയാണ്. ഇതിന് വേറൊന്നും പറയാനില്ല. മോറോ അതിനകത്തടിക്കുന്ന ഓരോ അടിയും കുന്നംകുളം എ ജി സ്മൂത്തിന് അടിക്കുന്നതാണ്, അല്ലാണ്ട് ഒറിജിനൽ സ്മൂത്തിനൊന്നും അല്ല. സ്മൂത്ത് കൂടുതലും കളിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്, സ്ക്വാഡ് വിസിസ് സോളോ ആണ് കൂടുതൽ കളിക്കുന്നത്, അതായത് 1v4 കൂടുതലും കളിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഫേമസ് ആയിരിക്കുന്ന ആൾക്കാർ കൂടുതൽ ഫേമസ് ആവാൻ വേണ്ടി ഇങ്ങനത്തെ കുറേ ഉടായ്പ തന്നെ കാണിക്കുന്നുണ്ട്. നമ്മുടെ രജിസ്റ്ററിന് ഇതേപോലെ കുറേ ആൾക്കാർ പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കണക്ക് നമ്മുടെ സ്മൂത്തിന് ഇപ്പം പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ചെന്ന് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ അവനെ ചോദിക്കാനും പറയാൻ ആരുമില്ല, അതായത് സ്മൂത്തിന് ചോദിക്കാനും പറയാൻ ആരുമില്ല എന്നൊരു തോന്നലുണ്ടായിട്ട് ചിലപ്പോൾ ചെയ്തതായിരിക്കും. എന്നിരുന്നാലും അവൻ്റെ തോന്നലങ്ങ് മാറ്റി കൊടുക്കുക. എല്ലാവരും ചെന്ന് അതിനെ കമൻറ്റ് ചെയ്യുക. മലയാളികളുടെ പവർ എന്തായാലും കാണിച്ചു കൊടുക്കും. നോൺ സ്റ്റോപ്പിൻ്റെ ലൈവിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ എ ജി സ്മൂത്ത്. നല്ല രീതിയിൽ കളിക്കുന്ന അടിപൊളി പ്ലെയറാണ്. അപ്പം നല്ല രീതിയിലുള്ള ഫാൻ ബേസ് നമ്മുടെ സ്മൂത്തിനുണ്ട്. വ്യാസിമോസ് ടി വി വരെ 2 പ്രാവശ്യമാണ് നമ്മുടെ സ്മൂത്തിനെ റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും സ്മൂത്തിൻ്റെ റേഞ്ച് എന്താണെന്നും സ്മൂത്തിൻ്റെ ഫാൻ ബേസ് എത്രയുണ്ടെന്നും. അപ്പം ഇങ്ങനൊരു മാച്ച് വരുമ്പോൾ അത് നല്ല രീതിക്ക് സ്മൂത്തിനെ ബാധിക്കും. ഇങ്ങനത്തെ ഒരു വീഡിയോ ഇറങ്ങുമ്പോൾ നല്ല രീതിക്ക് ബാധിക്കും. അത് ഏതെങ്കിലും ഒരു കൊച്ചു യൂട്യൂബർ ആണെങ്കിൽ വീണ്ടും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു വലിയ യൂട്യൂബർ, അതായത് ഒരു ലെജൻഡറി പ്ലെയറൊക്കെ ഇങ്ങനെ വെച്ച് വീഡിയോ ചെയ്തിടുമ്പോൾ നല്ല രീതിക്ക് അത് സ്മൂത്തിനെ ബാധിക്കും. ഇങ്ങനെ ഉടായ്പത്തനം കാണിക്കുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, ലെജൻഡറി യൂട്യൂബേഴ്സ് ഉണ്ട്, നമുക്കൊന്നും അറിയാതെ പോകുന്നതാണ്. നമുക്ക് നമ്മളുടെ ഇടയിൽ ഒരാൾക്ക് വരുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കുറേ ഉടായ്പത്തനം കാണിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ എന്താ പറയുക, ലെജൻഡറി പ്ലെയേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. സോ ഗൈസ്, എനിക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാരത് പറയാനുള്ളത്, ആ ഒരു മാച്ച് കണ്ടിട്ട് ഒരിക്കലും നിങ്ങളത് ഒറിജിനൽ എ ജി സ്മൂത്ത് കളിച്ചാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൂഫ് കാര്യങ്ങളെല്ലാം വീഡിയോയിൽ തന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇറങ്ങിയാൽ നമ്മളെ സ്മൂത്തിന് നല്ല വിഷമമുണ്ട്. അതെനിക്ക് എന്തായാലും അവൻ്റെ അടുത്ത് ചാറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. സോ നമ്മളാണ് ഈ ഒരു സാഹചര്യത്തിൽ അവനെ സപ്പോർട്ട് ചെയ്യാനുള്ളത്. എല്ലാവരും സ്മൂത്തിനെ സപ്പോർട്ട് ചെയ്യുക. മോറയുടെ കമൻറ്റ് ബോക്സിൽ ചെന്ന് അടിച്ച് പൊളിക്കുക. ചെറിയവനാണെന്നോ വലിയവനാണെന്നോ ഇല്ല, ഉടായ്പത്തനം കാണിച്ച് അത് ഉടായ്പത്തനമാണ് ഗൈസ്. അപ്പോൾ നമ്മളതിനെതിരെ പ്രതികരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഇടയിൽ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഇടയിലുള്ള ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളാണ് കൂടെ നിൽക്കേണ്ടത്, നമ്മൾ നിൽക്കാണ്ട് വേറെ ആരും നിൽക്കത്തില്ല. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ തൽക്കാലം വിടവാങ്ങുകയാണ്. സീ യു ഇൻ എ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. പടർന്ന് തകില് പട്ടണ കട്ടണ 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 തീ കരു പടർന്ന് കരു പടർന്ന് കരു പടർന്ന്.